ഹലോ ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പിന്നെ രണ്ട് ദിവസം മുമ്പ് എടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ 4 മലയാളികളാണ് ജിദ്ദയിൽ മാത്രം കോവിഡ് വന്ന് മരിച്ചത്. പിന്നെ നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ പോയി കോവിഡ് വന്നു, റൂമിലുള്ള ആളുകൾക്ക് വന്നു, അതല്ലെങ്കിൽ തനിക്ക് പോസിറ്റീവായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്. അതുപോലെ കോവിഡ് വന്ന് മാറിയതിന് ശേഷം ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്. അതുപോലെ കോവിഡിൻ്റെ ആ ഒരു ഐസൊലേഷൻ പീരീഡിൽ ഒറ്റയ്ക്ക് റൂമിലിരുന്നതിന് ശേഷം മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിന് വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പല സാമൂഹ്യ സംഘടനകളും നമ്മൾ വിളിക്കുന്നുണ്ട് അങ്ങനത്തെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന, പിന്നെ ഈ അസുഖമുള്ള ആളുകളിൽ തന്നെ മലയാളികൾക്കിടയിൽ ഡെത്ത് റേറ്റ് കൂടാൻ, അതുപോലെ തന്നെ ഹൃദയാഘാതം മൂലമുള്ള അസുഖങ്ങൾ ഈ ഒരു സമയത്ത് കൂടി വരുന്നതായിട്ട് നമുക്ക് എന്നും കാണാം. എന്നും മരണങ്ങളാണ്. അതുപോലെ തന്നെ കോവിഡ് വന്ന ആളുകളിൽ മലയാളികൾക്കിടയിൽ ഇങ്ങനെ മരണങ്ങൾ കൂടാൻ മാനസിക സമ്മർദ്ദത്തിന് അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭയത്തിന് വലിയ പങ്കുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ അസുഖത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ എവിടെയോ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മളോട് ഈ അസുഖത്തെക്കുറിച്ച് ഒരുപാട് പെരുപ്പിച്ച് മീഡിയകളോ അതല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ജാഗ്രത കൂടുതലോ നമ്മളെ മനസ്സിന് വല്ലാതെ വിഭ്രാന്തി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പ്രധാനമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെയും കാര്യങ്ങളാണ്. പിന്നെ യൂറോപ്പിലെയോ അമേരിക്കയിലെയോ അതല്ലെങ്കിൽ ചൈനയിലെയോ കാര്യങ്ങളല്ല. മിഡിൽ ഈസ്റ്റിൽ എടുക്കുകയാണെങ്കിൽ 95% മുതൽ 98% വരെ ആളുകളിലും ഇതൊരു മൈൽഡ് റെസ്പിറേറ്ററി ഫ്ലൂ മാത്രമാണ്. അതായത് ചെറിയ ജലദോഷം, പനി, തലവേദന, തൊണ്ടവേദന വന്നിട്ട് അതൊരു 2 മുതൽ 3 കൊണ്ട് സ്വയം മാറുന്ന ഒരു അസുഖമായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത്. വെരി സിമ്പിളാണ്. ഓൺലി 2-5% ആളുകളിലാണ് സിവിയർ റെസ്പിറേറ്ററി സിൻഡ്രോം വരുന്നതും ശക്തമായ വയറിളക്കവും അതല്ലെങ്കിൽ പനിയും വന്ന് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ സാധാരണ വരാറുള്ള ഇൻഫ്ലുവൻസ വൈറസ് അല്ലെങ്കിൽ നമ്മുടെ ജലദോഷം, ആ ജലദോഷത്തേക്കാൾ വളരെ മൈൽഡായിട്ടുള്ള സിംപ്റ്റംസാണ് കോവിഡിൽ കാണപ്പെടുന്നതെന്നുള്ള ഒന്നാമത്തേത്. അപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ വളരെ കുറഞ്ഞ ആളുകളിൽ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ സ്വയം പ്രതിരോധ ശേഷി സൃഷ്ടിക്കാനുള്ള കഴിവാണ്. മറ്റ് നമ്മൾ സാധാരണ നമ്മൾ പോകുന്ന ടൈഫോയിഡ് ആയാലും മലേറിയ ആയാലും നമ്മുടെ മറ്റ് പിന്നെ ന്യൂമോണിയ ആയാലും ഇൻഫ്ലുവൻസ ആയാലും ഹെപ്പറ്റൈറ്റിസ് ആയാലും അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ അതിനൊക്കെ പ്രോപ്പർ അഡ്മിഷനും പ്രോപ്പർ ചികിത്സയും ആവശ്യമായിട്ടുള്ള അസുഖങ്ങളാണ്, നമ്മൾ സാധാരണ ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അസുഖങ്ങൾ. പക്ഷേ കോവിഡിൻ്റെ പ്രത്യേകത, സ്വയം പ്രതിരോധ ശേഷി സൃഷ്ടിക്കാൻ വളരെ അങ്ങേയറ്റം കഴിവുള്ള ഏകദേശം 95% ആളുകളിലും സ്വയം ഒരു ചികിത്സയും കൂടാതെ മാറുന്ന ഒരു അസുഖമാണിത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നെ ഡെത്ത് റേറ്റാണ്. അപ്പം വേൾഡിൽ അറൗണ്ട് 7% ഇതിൻ്റെ മൊർട്ടാലിറ്റി റേറ്റ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും എടുത്ത് നോക്കുകയാണെങ്കിൽ 0.5-1% ആണ് ഇതിൻ്റെ മൊർട്ടാലിറ്റി റേറ്റ്. അതായത് അസുഖം വന്നിട്ടുള്ള 99% ആളുകളും സുഖം പ്രാപിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. 1% അല്ലെങ്കിൽ 0.5% ആളുകൾക്ക് മാത്രമേ ഡെത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ഏത് അസുഖത്തിനാണുള്ളത്? നിങ്ങൾ മലേറിയ എടുക്കൂ, ടൈഫോയിഡ് എടുക്കൂ, കോളറ എടുക്കൂ, എബോള എടുക്കൂ, ഇതിന് മുമ്പ് വന്ന നിപ്പ എടുക്കൂ, അതല്ലെങ്കിൽ സാർസ് കൊറോണ വൈറസ് എടുക്കൂ, അതല്ലെങ്കിൽ മെർസ് കൊറോണ വൈറസ് എടുക്കൂ, നമുക്ക് സാധാരണ വരുന്ന സിമ്പിൾ ജലദോഷം എടുക്കൂ, അങ്ങനെ ഏത് അസുഖത്തെ നമ്മൾ എടുത്തു നോക്കിയാലും ഈ കോവിഡിനേക്കാൾ ഡെത്ത് റേറ്റ് കൂടുതലാണ്, ഫെറ്റാലിറ്റി റേറ്റ് കൂടുതലാണ്. നിങ്ങൾ റിസർച്ച് നടത്തി നോക്കും, 5% to 20% ഓരോ അസുഖങ്ങൾക്കും, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആയാലും മലേറിയ ആയാലും ടൈഫോയിഡ് ആയാലും പ്ലേഗ് ആയാലും ഓരോ അസുഖങ്ങളുടെയും റിസർച്ച് നടത്തി നോക്കും, അതിൻ്റെയൊക്കെ ഫെറ്റാലിറ്റി റേറ്റ് വെരി ഹൈ ആണ്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഭയമല്ല. എത്ര ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് വന്ന് മാറി ഒരു പ്രശ്നമില്ല, മലേറിയ വന്ന് മാറി ഒരു പ്രശ്നമില്ല, സാധാരണ ഇൻഫ്ലുവൻസ വന്ന് മാറി ഒരു പ്രശ്നമില്ല, അതിനൊന്നും നമുക്ക് ന്യൂമോണിയ വന്ന് മാറി അതിന് നമുക്ക് പ്രശ്നമില്ല. കാരണം അതിനെക്കുറിച്ച് ഇത്രയും ഭീതിയോ ഭയമോ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ എന്തിന് ഒരു 0.5% അല്ലെങ്കിൽ 1% ഫെറ്റാലിറ്റി റേറ്റുള്ള 95% ആളുകൾക്കും ഒരു ചികിത്സയും ഇല്ലാതെ മൈൽഡ് സിംപ്റ്റംസോട് കൂടി മാറുന്ന ഒരു അസുഖത്തെക്കുറിച്ച് എന്തിനിത്ര നമ്മൾ ആശങ്കാകുലരാവണമെന്നുള്ളതാണ് ചോദ്യം. മറ്റൊരു പ്രധാന പോയിൻ്റ് കൂടിയുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ, അസുഖം വരാതിരിക്കാനും അസുഖം മാറുന്നതിലും ഇതിനെക്കുറിച്ചുള്ള ആശങ്ക ഇല്ലാതിരിക്കലും ഭയം ഉത്കണ്ഠ ഇല്ലാതിരിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ അസുഖത്തെ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എടുക്കുക, എനിക്ക് ഇതുവരെ അസുഖം വന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ കുട്ടികളുണ്ട്, പ്രായമായ ഉമ്മയുണ്ട്. അപ്പോൾ എനിക്കൊരു ആശങ്കയുണ്ട്, ഞാൻ പുറത്തു പോയി വരുമ്പോൾ എനിക്ക് അസുഖം വരുമോ, എനിക്ക് അസുഖം വരുമോ എന്നുള്ള ഭയമുണ്ട്, അതല്ലെങ്കിൽ എന്നിൽ നിന്ന് മറ്റൊരാൾക്ക് അസുഖം പരക്കുമോ എന്നുള്ള ഭയമുണ്ട്. പക്ഷേ ഈ ലോകത്തിപ്പോൾ ഭാഗ്യവാന്മാരാരാണെന്നറിയോ? അവിടെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഏറ്റവും ഭാഗ്യവാന്മാർ, പഠിച്ചവൻ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതരാക്കിയിട്ടുള്ള ആളുകൾ ഈ ലോകത്തിപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ, കാരണം ഇപ്പോഴത്തെ വാക്സിനേഷൻ, ഈ ഒരു കോവിഡിന് ഇപ്പോൾ എങ്ങനെയായാലും നമുക്ക് പുറത്തിറങ്ങി മാന്യമായിട്ട് നടക്കണമെങ്കിൽ അതിനൊരു വാക്സിനേഷൻ ഉണ്ടാവണം. വാക്സിനേഷൻ വരാൻ അതിൻ്റെ ക്ലിനിക്കൽ റിസർച്ച് ഫേസ് 1 ഫേസ് 2 ഫേസ് 3 ഒക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ കൊമേഴ്ഷ്യലായിട്ട് ഈ സാധനം വരാൻ എങ്ങനെയായാലും ഒരു 1.5 to 2 years വരെ എടുക്കും. ഇപ്പോഴും മോളിക്യൂൾസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫുൾ റിസർച്ച് നടക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 1.5 years, അപ്പോൾ 1.5 years നമ്മൾ ആ ഒരു ഭയത്തിലും ആശങ്കയിലും കഴിയണം അസുഖം വരുമോ എന്നുള്ളത്. പക്ഷേ അസുഖം വന്ന് മാറിയ ആളുകളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും, എത്ര ഭാഗ്യവാന്മാരാണ് അവർ. അവർക്ക് അസുഖം വന്നു,
പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്ന വളരെ മൈൽഡ് സിംറ്റംസ് ആയിരുന്നു. ജലദോഷം, പനി, തൊണ്ടവേദനയൊക്കെ വന്നു. വീട്ടിലിരുന്നു പാരസെറ്റമോൾ കുടിച്ചു, ആവി പിടിച്ചു, ചുക്ക് തിന്നു, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ചുക്കിൻ്റെ വെള്ളം കുടിച്ചൊക്കെ അവർ അസുഖം മാറി. ഇനി അവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ട്, ഇതിനെതിരെയുള്ള പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിയെ നമുക്ക് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, മറ്റുള്ള ഒരു സിവിയർ ആയിട്ടുള്ള രോഗിയെ ചികിത്സിക്കാൻ പോലും നമുക്കതിൻ്റെ പ്ലാസ്മ കൺവാലസൻ പ്ലാസ്മ തെറാപ്പിയിലൂടെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവർക്ക് ഇനി അസുഖം വരുന്ന പേടിയില്ലല്ലോ, കാരണം അവരുടെ ശരീരം ഏറെക്കുറെ അവരിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമേ ഇല്ല. കാരണം കംപ്ലീറ്റ്ലി അവരുടെ വൈറൽ ലോഡ് സീറോ ആയിലേക്ക് പോയിരിക്കുന്നു. അവരുടെ ടെസ്റ്റ് മൂന്ന് വട്ടം പോസിറ്റീവ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവരൊന്നും അവരിലേക്ക് പരക്കുന്നില്ല, കാരണം അവരുടെ ഓൾറെഡി ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ആർക്കാണ് ഇത്ര ഭാഗ്യമുള്ളത്? അപ്പോൾ സത്യത്തിൽ അസുഖം വന്ന് മാറിയ ആളുകളെക്കുറിച്ച് ഞാനിപ്പോൾ പറയും, അവർ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരാണ്. കാരണം ഇങ്ങനെ ഒരു പാൻഡമിക് നടക്കുമ്പോൾ എല്ലാവരും വാക്സിനെക്കുറിച്ച് ആശങ്കാകുലരാകുമ്പോൾ, അസുഖത്തെക്കുറിച്ച് പിന്നെ ആശങ്കാകുലരാകുന്നൊരു സമയത്ത് അവർക്ക് നേരത്തെ തന്നെ പടച്ചവന് അസുഖം കൊടുത്തു, എന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അസുഖത്തിലൂടെ കടത്തിവിട്ടു, എന്നിട്ട് അവർക്ക് അസുഖം മാറി, എന്നിട്ട് അവരതിനെതിരെ പ്രതിരോധശേഷി ശരീരം സ്വയം സൃഷ്ടിച്ചു, ഇനി അവർക്ക് ആ അസുഖത്തെക്കുറിച്ച് ഒരു പേടിയും വേണ്ട. ഇത്ര ഭാഗ്യവാന്മാരാ. നിങ്ങൾ അസുഖം വന്ന ആളുകൾ, മാറിയ ആളുകൾ, ഐസൊലേഷനിലിരിക്കുന്ന ആളുകൾ ആശങ്കപ്പെടുന്നതിന് പകരം എത്ര നമ്മൾ താങ്ക് ഗോഡ്, ദൈവമേ നിനക്കാണ് സ്തുതി, അള്ളാഹുവേ നിനക്കാണ് സ്തുതി, പടച്ചവനെ നിനക്കാണ് സ്തുതി എന്ന് ഒരുപാട് പറയണ്ടേ? കാരണം നമ്മൾ ഒരുപക്ഷെ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത് നമുക്ക് ഈ അസുഖം തന്ന് പ്രതിരോധശേഷി സൃഷ്ടിച്ച് നമ്മുടെ സ്പെഷ്യൽ പീപ്പിളാക്കിയത്. അപ്പോൾ അതിന് നന്ദി പറയുന്നതിന് പകരം നമ്മൾ ആശങ്കപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കോവിഡ് എന്നുള്ളത് ഇതിൻ്റെ സ്പ്രെഡിങ് എബിലിറ്റി കൂടുതലാണ് എന്നതൊഴിച്ചാൽ ഒരു സിമ്പിൾ അസുഖമാണ്, വളരെ കുറഞ്ഞ ആളുകളുടെ ഇതൊരു ഒരു സിവിയർ മോഡിലേക്ക് പോകുന്നുള്ളൂ. അസുഖത്തെ മനസ്സിലാക്കുക, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കുക, അസുഖം വന്ന് മാറിയവർ പടച്ചവന് ഒരുപാട് നന്ദി പറയുക. കാരണം അവർ തീർച്ചയായും അനുഗ്രഹീതരാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.